ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ഈ വർഷത്തെ ഓണം ബമ്പർ വിജയെ അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോട്ടറി ടിക്കറ്റ് എടുത്തവരും എടുക്കാത്തവരുമെല്ലാം വളരെയധികം ആകാംക്ഷയിലാണ്. കാരണം ആദ്യമായിട്ടാണ് 25 കോടി തുക ഒരാൾക്ക് നൽകാനായിട്ട് പോകുന്നത്. പക്ഷെ ഈ സമയത്ത് തന്നെ മറ്റു ചില മാധ്യമങ്ങൾ കഴിഞ്ഞ വർഷം ലോട്ടറി എടുത്ത് 12 കോടി അടിച്ച ജയബാലന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഇപ്പോഴത്തെ ജയബാലന്റെ അവസ്ഥ കാണാൻ വളരെയധികം മാന്യമായ രീതിയിൽ ഒട്ടും പൊങ്ങച്ച കാണിക്കാതെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. താൻ ചെയ്തു വന്ന തൊഴിൽ ഒരിക്കലും മറക്കാതെ ഇനിയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. ഓട്ടയോടിക്കലാണ് എന്റെ പണി. ഇപ്പോഴും അതിന്റെ ഫിനാൻസ് ഞാൻ അടച്ചു തീർത്തിട്ടില്ല. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 35 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിൽ 7 കോടി രൂപ കിട്ടിയിരുന്നു. പക്ഷേ അത് അന്നേരം ഞാൻ ആർക്കും കൊടുത്തില്ല. ചെറിയ തുക മാത്രം കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചു. ബാക്കിയെല്ലാം ഞാൻ FD ആയിട്ടിട്ടു. പിന്നീടാണ് കേന്ദ്ര സർക്കാരിന്റെ ടാക്സ് എന്ന് പറഞ്ഞ് 1 കോടിക്ക് മേലെ എന്റെ കയ്യിൽ നിന്ന് എടുത്തത്. ചിലർ ഇതൊന്നും അറിയാതെയാണ് ആദ്യമേ തന്നെ കാശ് ചെലവഴിക്കുന്നത്. അതാണ് അവസാനമായിട്ട് കടക്കണിയിലേക്ക് വീണ്ടും പോകുന്നത്. പിന്നീട് തന്റെ ബന്ധുക്കളെല്ലാം ശത്രുക്കളായി മാറി. കാരണം കാശ് ചോദിച്ചിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു വിഷമം. നിലവിൽ ഇപ്പോൾ കിട്ടിയ തുക FD യിലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലുമാണ് ഇടുന്നത്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാലേ നല്ലൊരു തുക എനിക്ക് കിട്ടൂ. പിന്നീട് ഞാൻ 2 സ്ഥലത്ത് വസ്തുക്കൾ മേടിച്ചിട്ടുണ്ട് എന്റെ മക്കൾക്ക് വേണ്ടി. വളരെയധികം മെച്ചുവേർഡായ രീതിയിൽ, വളരെയധികം ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. മറ്റുള്ളവരുടെ അഡ്വൈസ് ഒന്നും കേൾക്കാതെ തന്റെ മക്കളുമായി ചിന്തിച്ചായിരുന്നു താൻ ഈ തീരുമാനമെടുത്തത്. ലോട്ടറി അടിച്ച് കിട്ടുന്ന തുക അടുത്ത 2 വർഷത്തേക്ക് ആർക്കും കൊടുക്കരുത്. കാരണം ഇതിനിടയ്ക്ക് ടാക്സ് എന്ന് പറഞ്ഞ് കുറെ കാശുകൾ കട്ട് ചെയ്യും. ഇതിനിടയ്ക്ക് തനിക്ക് നിരവധി സഹായങ്ങൾ ചോദിച്ചെത്തിയിരുന്നു. മാത്രമല്ല ഭീഷണിയും ഉണ്ടായിരുന്നു. ഏതായാലും തനിക്ക് കിട്ടിയ തുകയിൽ താൻ സന്തുഷ്ടവാനാണെന്ന് ജയബാലൻ പറയുന്നു.